കലാഭവൻ മണി സ്മാരകത്തിനായി കൂടുതൽ സ്ഥലം ഏറ്റെടുക്കുന്നു. ചാലക്കുടിയിൽ നിർമ്മിക്കുന്ന കലാഭവൻ മണി സ്മാരകത്തിനായി കൂടുതൽ സ്ഥലം ഏറ്റെടുക്കുന്നു. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സ്മാരകം നിർമ്മിക്കാൻ പോകുന്ന സ്ഥലം സന്ദർശിച്ചതിനെ തുടർന്ന് ചേർന്ന അവലോകന യോഗത്തിലാണ് പുതിയ തീരുമാനം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കൈവശമുള്ള 20 സെന്റ് സ്ഥലം സ്മാരകം നിർമ്മിക്കുന്നതിനായി സാംസ്കാരിക വകുപ്പ് മുൻപ് ഏറ്റെടുത്തിരുന്നു. ഇതിനു പുറമെയാണ് 15 സെന്റ് സ്ഥലം കൂടി ഏറ്റെടുക്കുവാൻ തീരുമാനമായിട്ടുള്ളത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും പുതിയതായി ഏറ്റെടുക്കുന്ന 15 സെന്റ് സ്ഥലം കൂടി ഉൾപ്പെടുത്തിയുള്ള പ്രോജക്ട് ഡിസൈൻ സമർപ്പിക്കാൻ ബന്ധപ്പെട്ട അധികൃതരോട് മന്ത്രി നിർദ്ദേശിച്ചു. നിലവിൽ സ്മാരകത്തിനായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള 20 സെന്റ് സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന 15 സെന്റ് സ്ഥലമാണ് പുതിയതായി ഏറ്റെടുക്കുന്നത്. 3 കോടി രൂപ ചിലവിലാണ് ചാലക്കുടിയിൽ കലാഭവൻ മണിക്കായി സ്മാരകം നിർമ്മിക്കുന്നത്. ഇതിൽ 50 ലക്ഷത്തിന് ഇതിനോടകം ഭരണാനുമതി കിട്ടിക്കഴിഞ്ഞു. ആദ്യഘട്ടമായി 1 കോടി രൂപ അനുവദിക്കാനുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നു. ആവശ്യമെങ്കിൽ സ്മാരകത്തിനായി കൂടുതൽ തുക അനുവദിക്കുവാനുള്ള ആലോചനയും സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. കലാഭവൻ മണി സ്മൃതി കൂടാരത്തിലും മന്ത്രി എത്തി പുഷ്പാർച്ചന നടത്തി. മന്ത്രിയുടെ സഹോദരൻ RLV രാമകൃഷ്ണനോടും കുടുംബത്തോടും സംസാരിച്ചു. ഫോക്ലോർ അക്കാദമിയുടെ ഉപകേന്ദ്രവും കലാഭവൻ മണി സ്മാരകത്തിൽ പ്രവർത്തിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് മാസ്റ്റർ, സനീഷ് കുമാർ ജോസഫ് MLA, നഗരസഭ ചെയർമാൻ VO പൈലപ്പൻ, വൈസ് ചെയർമാൻ സിന്ധു ലോജു, നഗരസഭ കൗൺസിലർമാരായ ബിജു എസ് ചിറയത്ത്, KV പോൾ, നിത പോൾ, ചാലക്കുടി കിഴക്കേ വില്ലേജ് ഓഫീസർ CA ഷൈജു തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് മാസ്റ്റർ, സനീഷ് കുമാർ ജോസഫ് MLA, നഗരസഭാ ചെയർമാൻ VO പൈലപ്പൻ, വൈസ് ചെയർപേഴ്സൺ സിന്ധു ലോജു, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിജു എസ് ചിറയത്ത്, KV പോൾ, നിത പോൾ, കിഴക്കേ ചാലക്കുടി വില്ലേജ് ഓഫീസർ CA ഷൈജു തുടങ്ങിയവർ പങ്കെടുത്തു.